ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന റിവ്യൂ ചതുർമുഖം എന്ന് പറഞ്ഞ മഞ്ജു വാര്യർ എന്ന ആഗേട്ടുള്ള സിനിമയുടെയാണ്. അപ്പൊ റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ സിനിമയെ പറ്റി എന്താ പറയണ്ടേ? മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മലയാളത്തിൽ വന്നിട്ടുള്ള, മലയാളത്തിലെ കേസ് മാത്രമാണ് ഞാൻ പറയുന്നത്, മലയാളത്തിൽ വന്നിട്ടുള്ള ഹൊറർ ത്രില്ലറുകളിൽ ഇപ്പൊ എസ്രയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രണ്ടോ മൂന്നോ സിനിമകൾ മാറ്റി നിർത്തിയാൽ, വിന്റർ അതുപോലത്തെ കുറച്ച് സിനിമകൾ മാറ്റി നിർത്തിയാൽ, ബാക്കിയെല്ലാം ഒരു ക്ലീഷേ പാറ്റേൺ പിടിച്ചിട്ടുള്ള സിനിമകളാണ്. മന്ത്രവാദവും എക്സോസും ഒക്കെ കൊണ്ടുവന്നിട്ട് ആ പടം അലമ്പാക്കും. പിന്നെ ഹൊറർ എന്നതിന്റെ കൂടെ കുറെ ചളി കോമഡികളും തള്ളിക്കയറ്റി വിടും. സോ ഇത് അങ്ങനെ ഒന്നുമല്ല, ഒരു പക്കാ പെർഫെക്റ്റ് ഹൊറർ ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. പിന്നെ ഈ സിനിമയുടെ പ്രമേയം പുതുമയുള്ള തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ടെക്നോ ഹൊറർ സിനിമയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആ ജോണറിനോട് 100% നീതി പുലർത്തിയെടുത്തിട്ടുള്ള സിനിമ തന്നെയാണ് ചതുർമുഖം. നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ബിക്കോസ് ഇതിന്റെ ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ഗംഭീരമാണ്. അത് തിയേറ്ററിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് പക്കയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിലെ ആ ഒരു ക്ലൈമാക്സിനോട് അടുക്കുന്ന രംഗത്തൊക്കെ പ്രത്യേകിച്ചും ചില മൊമെന്റ്സ് അത് തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്റർവെലിന് തൊട്ടു മുമ്പുള്ള ഏതാനും ചില രംഗങ്ങളൊക്കെ കറക്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കണ്ട സിനിമയാണ്. കാരണം നിങ്ങളത് മൊബൈലിലോ അല്ലെങ്കിൽ നാളെ ഒ ടി ടിയിൽ വന്നാലോ ഒന്നും അങ്ങനെ കണ്ടാൽ ഈ സിനിമ പൂർണ്ണമായിട്ട് തൃപ്തി നൽകണമെന്നില്ല. അല്ലാതെ തിയേറ്ററിൽ തന്നെ കണ്ടോണ്ടല്ലോ പക്കയാണ് സിനിമ. പക്ക എന്ന് പറഞ്ഞാൽ പക്കയാണ്. കാരണം ചെറിയൊരു 5 കോടി ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വെറും 5 കോടിക്ക് ഇങ്ങനത്തെ ഒരു ഇജ്ജാതി പടം ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു കയ്യടി കൊടുക്കണം. അതും പുതുമുഖ സംവിധായകരാണെന്ന് ആലോചിക്കണം. നല്ല ഒന്നാന്തരം ഒരു പടം, കിണ്ണം കാച്ചിയ പടം. ഒരു മിനിറ്റ് പോലും ബോറടിക്കത്തില്ല, ബിലീവ് മീ, ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. എന്നാൽ വളരെ ശക്തമായിട്ടൊരു പ്രമേയം പറയുന്ന സിനിമ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആപ്റ്റായിട്ട് നിന്നുകൊണ്ട്, എന്നാൽ സയന്റിഫിക് തിയറി അപ്ലൈ ചെയ്തുകൊണ്ട്, ന്യൂട്ടന്റെ 3rd നിയമം അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ. എനർജി എവിടെയും തുടങ്ങുന്നുമില്ല, എവിടെയും അവസാനിക്കുന്നുമില്ല എന്നുള്ള ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ, ഒരു ഗംഭീര സിനിമ. നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണുന്ന സിനിമയാണ്. പിന്നെ മഞ്ജുവാരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്, പുള്ളിക്കാരിയെ ഇത്രയും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സിനിമ അടുത്ത കാലത്ത് കാണത്തില്ല. കാരണം പ്രീസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ കുറച്ചൊരു സങ്കടം തോന്നിയിരുന്നു, സ്ക്രീൻ സ്പേസ് കുറഞ്ഞു പോയല്ലോ എന്ന്. പക്ഷേ ഈ സിനിമ അതിനും കൂടെ ഉണ്ട്. സിനിമയിൽ 70 സീൻ ഉണ്ടെങ്കിൽ 65 സീനിലും മഞ്ജുവാരുടെ തന്നെയാണ്. അത്രയും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാനിക് ആവുന്ന രംഗങ്ങൾ, ക്ലൈമാക്സിനോട് അടുക്കുന്ന രംഗങ്ങൾ, ഇന്റർവെലിന് തൊട്ടുള്ള രംഗങ്ങൾ, തൊട്ടു മുമ്പുള്ള രംഗങ്ങൾ ഒക്കെ മഞ്ജുവാരുടെ പക്കയാക്കിയിട്ടുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു മഞ്ജുവാരുടെ ഷോ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു ഗംഭീര അനുഭവമാണ്. നിങ്ങൾ തിയേറ്റർ തന്നെ പെട്ട് കാണുക. കാരണം തിയേറ്റർ അധികം ആളുണ്ടായിരുന്നില്ല. ഒരു 50% ഓക്യുപ്പൻസി ഇപ്പൊ നമുക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു കൊറോണയുടെ ഇതൊക്കെ സെക്കൻഡ് ഫേസ് ഒക്കെ വരുന്നു എന്ന് ഉള്ളതുകൊണ്ടും, പിന്നെ കേരളത്തിൽ ഒരുപാട് നിയന്ത്രണം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരിക്കും. ഫാമിലി ഓഡിയൻസ് അല്ല, യങ്സ്റ്റേഴ്സ് ആയിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. സിനിമയുടെ BGM, ക്യാമറ വർക്ക്, പിന്നെ BGM എടുത്തു പറയണം കേട്ടോ, അന്യായ BGM ആണ്. ചിലയിടത്തൊക്കെ എനിക്ക് 5ാം പാദത്തിന്റെ ഓർമ്മ വന്നു. ക്യാമറ വർക്ക് പിന്നെ ഒന്നും പറയാനില്ല. എഡിറ്റിങ് എല്ലാം ടെക്നിക്കലി പക്കയാണ് ഈ സിനിമ. പക്ക എന്ന് പറഞ്ഞാൽ പക്കയാണ്. പിന്നെ ആക്ടേഴ്സ് ഒരുപാട് ആക്ടേഴ്സ് ഇല്ല, എല്ലാവരും ഗംഭീര പ്രകടനമാണ്. ഇതിലൊരു ആക്ടർ നമ്മുടെ ബിജു മേനോന്റെ, ഞാൻ ആ സിനിമ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് സ്പോയിലർ ആകും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ ആക്ടർ വളരെ കുറച്ച് സീനിലുള്ളൊരു ഗംഭീര പ്രകടനമാണ്. പിന്നെ അലൻ സിയർ ആയിക്കോട്ടെ, സണ്ണി വേനെ ക്യാരക്ടർ കുറച്ചൊക്കെ ഒരു ഇടയ്ക്കൊക്കെ അങ്ങിങ്ങ് ചില തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വീറ്റാണ്. ക്ലൈമാക്സിനോട് അടുക്കുന്നതിന് മുമ്പ് ഒരു രംഗത്ത് അലൻ സിയറിനോട് പറയുന്ന ഒരു തമാശയൊക്കെ അതൊക്കെ അന്യായമായിരുന്നു കേട്ടോ. കാരണം അങ്ങനെ ഭയങ്കര സീരിയസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി ഒറ്റ ഒരു ഡയലോഗ് ഉണ്ട്, അതൊക്കെ പക്കയായിരുന്നു. സിനിമ എന്താണേലും ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ പോയി കാണുക, എൻജോയ് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കാണുക, ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടും ഷെയറിങ്ങും ലൈക്കും കമന്റും ഒക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, അടുത്തടുത്ത പുത്തൻ സിനിമകളൊക്കെ വരുമ്പോൾ അതിന്റെ റിവ്യൂസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ.